സൈനിക മേഖല മുതൽ ബാങ്കിംഗ് സേവനങ്ങളിൽ വരെ പ്രയോജനപ്പെടുത്താവുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സംഘങ്ങളില്ലാതെ ഉപയോഗിക്കാവുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യതകൾ അപാരമാണെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ടെക്നോളജി കമ്പനികൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ തങ്ങൾക്കുള്ള താൽപര്യം തുറന്നു വെളിപ്പെടുത്തിയതോടെ ഈ മേഖലയിൽ കൂടുതൽ നൂതനത്വം കൊണ്ടുവരാനും യുവ ഗവേഷകർക്ക് അവസരങ്ങൾ തുറന്നിടാനും തുടങ്ങുകയാണ് ഇന്ത്യയെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസർ അശോക് കുമാർ ദാസ് പറയുന്നു. ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട ഡേറ്റയിൽ എല്ലാവരും അറിയാതെ മാറ്റം വരുത്താനാവില്ല എന്നതാണ് ഇത് സുരക്ഷിതമാകുന്നു എന്ന് പറയുന്നത്. ഇതുവഴി ഇടപാടുകാരുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു. ഉദാഹരണത്തിന്, വിതരണ ശൃംഖലയൊക്കെ ഇതോടെ സുതാര്യമാകും. ഒരിക്കലും തങ്ങൾക്ക് എത്തേണ്ട ഉൽപ്പന്നം ഇടയ്ക്ക് വെച്ച് മാറ്റിക്കളയുകയോ ദുരുപയോഗം ചെയ്യുകയോ ഉണ്ടാവില്ല എന്ന് ഉപയോക്താക്കൾക്ക് ഉറപ്പുവരുത്താനാകുമെന്നും പറയുന്നു. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒന്നാമത് ചൈനയാണ്. ഈ മേഖലയിൽ ഏറ്റവും അധികം പേറ്റന്റ് അപേക്ഷകൾ നൽകിയിരിക്കുന്നതും ചൈനയാണ്. ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസികളുമായി മുന്നോട്ടു പോകുന്ന ചില വമ്പൻ കമ്പനികളും ചൈനീസ് ഉടമസ്ഥതയിലുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. പണമിടപാടുകൾ, ഊർജ കൈമാറ്റം, സൈനിക മേഖല തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ചൈന ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ചൈന നെറ്റ്വർക്ക് നവീകരിക്കലിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലുള്ള താല്പര്യമാണ് ചൈനയ്ക്ക് ഈ മേഖലയിൽ മുന്നേറാൻ ഉപകരിച്ചത്. അവിടെയാണ് ആദ്യമായി ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കപ്പെട്ടത്. ആദ്യം തന്നെ ക്രിപ്റ്റോ കറൻസിക്ക് സ്വാഗതമരുളിയ അമേരിക്ക ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുമായി കൂടുതൽ അടുത്തുകടിഞ്ഞു. ഈ മേഖലയിൽ പല നൂതന സാധ്യതകളും അവർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ കൂടുതൽ പ്രയോജനപ്പെടുത്താനുള്ള ഗവേഷണത്തിനും ഈ രാജ്യങ്ങൾ ഊന്നൽ നൽകുന്നുണ്ട്. ഇന്ത്യ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ എന്നാണ് ദാസ് പറയുന്നത്. ക്രിപ്റ്റോ കറൻസികളുടെ വിവിധ മേഖലകളിൽ ഗവേഷണം നടക്കണം. ക്രിപ്റ്റോഗ്രഫി ടെക്നിക്സ്, സുരക്ഷാ പ്രോട്ടോകോളുകൾ, ആക്സസ് കൺട്രോൾ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, കൺസിസ് പ്രോട്ടോകോളുകൾ രൂപീകരിക്കൽ, ബ്ലോക്ക് ചെയിൻ നടപ്പാക്കൽ, തത്സമയ ടെസ്റ്റ് ബെഡ് പരീക്ഷണങ്ങൾ തുടങ്ങി മേഖലകളിൽ ഗവേഷണങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനായി ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, അൽഗോരിതം, ക്രിപ്റ്റോഗ്രഫി, നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്നിവയിൽ അറിവ് നേടിയവർ മുന്നോട്ടിറങ്ങണം. നിലവിൽ ഈ മേഖലയിലെ ഗവേഷണം IITകളിലും IIITകളിലും മാത്രമാണ് നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കൂടുതൽ യുവ ഗവേഷകർ ഇതിന്റെ സാധ്യതകൾ ആരായാനായി മുന്നോട്ടെത്തുന്നതിലാണ് ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇന്നെല്ലാം ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപാരമായ അളവിൽ ഡേറ്റ ഉൽപ്പാദിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇതിലേറെയും രഹസ്യ സ്വഭാവമുള്ളതും സ്വകാര്യവുമാണ്. അതിനാൽ തന്നെ സുരക്ഷ എന്നത് വൻ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. ഡേറ്റ മുഴുവൻ ഒരു സെർവറിൽ ശേഖരിക്കുന്നതും കുറ്റമറ്റ രീതിയിലല്ല. ഇത്തരം ഘട്ടങ്ങളിലാണ് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കാവുന്നത്. ഇത്തരം ബ്ലോക്ക് ചെയിൻ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ടെക്നോളജിയാണ്. അത് ഡേറ്റ സുതാര്യതയും ക്രിപ്റ്റോഗ്രാഫിക് സുരക്ഷയും മാറ്റിമറിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു. ബ്ലോക്ക് ചെയിനിൽ അതിവേഗമുള്ള കുതിപ്പാണ് ഇന്ത്യ ഇനി കണ്ണുവയ്ക്കുന്ന മേഖലകളിലൊന്ന്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.